हेलो फ्रेंड्स वेलकम टू प्रियास वीकेंड रेसिपीज़ विथ मी प्रिया दिलीप ഇന്നത്തെ വീഡിയോയിൽ ആൽമണ്ട് മഫിൻസിൻ്റെ റെസിപ്പി ഉണ്ട് അതിൻ്റെ ഒപ്പം ഒരു ജൂട്ട് ബോട്ടിലാട്ടം ഞാൻ കാണിക്കുന്നുണ്ട് എംടി ബോട്ടിലും ജൂട്ട് ത്രെഡും കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണിത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കി കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീഡിയോ കാണാം ഇപ്പോൾ ആൽമണ്ട് മഫിൻസിന് വേണ്ടുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം അതിനായിട്ടൊരു മെഷ് എടുത്ത് അതിലേക്ക് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്ത് ഒന്ന് സീവ് ചെയ്തെടുക്കുക ഇതിപ്പോൾ 1/4 കപ്പ് ആൽമണ്ട്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതൊരു മിക്സർ ജാറിലേക്ക് ആഡ് ചെയ്ത് ഫൈൻ പൗഡറായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക മഫിൻസിന് വേണ്ടുന്ന ആൽമണ്ട് ഫ്ലോർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം അതിനായിട്ടൊരു ലാർജ് ബൗൾ എടുത്ത് അതിലേക്ക് 3/4 കപ്പ് തിക്ക് കേർഡും അതിൻ്റെ ഒപ്പം ഒരു 3/4 കപ്പ് പൗഡേർഡ് ഷുഗറും ആഡ് ചെയ്ത് ഷുഗർ കംപ്ലീറ്റ്ലി ഡിസോൾവ് ആകുന്നവരെ വിസ്ക് ചെയ്തെടുക്കുക ഷുഗർ കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയി കഴിയുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും അതിൻ്റെ ഒപ്പം ഒരു 1/3 കപ്പ് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക ഓയിലും വാനില എസൻസും ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ്സ് നന്നായിട്ട് വിസ്ക് ചെയ്ത് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോർ മിക്സർ ആഡ് ചെയ്ത് കൊടുത്ത് ജെന്റലി മിക്സ് ചെയ്തെടുക്കുക പിന്നീട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ആൽമണ്ട് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ജെന്റിലി മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ സ്ലോലി മിക്സ് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ റിലീസായി പോകും ഇപ്പോൾ ഒരു മഫിൻ പാൻ എടുത്ത് അതിൽ വെച്ചിരിക്കുന്ന മഫിൻ ലൈനേഴ്സിൻ്റെ 3/4 വരെ കേക്ക് ബാറ്റർ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കേക്ക് ബാറ്ററിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് ആൽമണ്ട് ഫ്ലേക്സ് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക ഇനിയിപ്പോൾ ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക അതും അല്ലെങ്കിൽ ഒരു ടൂത്ത് പീക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വെളിയിൽ വരുന്നവരെ ബേക്ക് ചെയ്തെടുക്കുക ഓരോരുത്തരുടെയും ഓവൻ സെറ്റിങ് വ്യത്യാസമായിരിക്കും എനിക്കൊരു 30 മിനിറ്റ്സ് എടുത്തു ഇത് കംപ്ലീറ്റ് ആയിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ ഇപ്പോൾ സോഫ്റ്റ് ആൻഡ് ഡെലീഷ്യസ് ആൽമണ്ട് മഫിൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് തണുത്തതിന് ശേഷം സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഇപ്പോൾ ജ്യൂട്ട് ബോട്ടിലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു വൈൻ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം കുറച്ച് ജ്യൂട്ട് ത്രെഡും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ബോട്ടിലിൻ്റെ നെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് ഗ്ലൂ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ജ്യൂട്ട് ത്രെഡ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് ബോട്ടിലേക്ക് ജ്യൂട്ട് ത്രെഡ് റാപ്പ് ചെയ്ത് കൊടുക്കുക ത്രീ ടു 4 റൗണ്ട്സ് റാപ്പ് ചെയ്ത് കഴിയുമ്പം ഓരോ പ്രാവശ്യം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ബോട്ടിലേക്ക് വീണ്ടും ജ്യൂട്ട് ത്രെഡ് അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് ഇതുപോലെ ബോട്ടിൽ കംപ്ലീറ്റ് ആകുന്നവരെ റാപ്പ് ചെയ്തെടുക്കുക ഓരോ പ്രാവശ്യം റാപ്പ് ചെയ്യുമ്പോൾ കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ബോട്ടിൽ കംപ്ലീറ്റ് റാപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബോട്ടിലിൻ്റെ എൻഡിൽ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ജ്യൂട്ട് ത്രെഡ് സ്റ്റിക്ക് ചെയ്ത് സീൽ ചെയ്തെടുക്കുക ഇതിപ്പോൾ ജൂട്ട് ത്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ടസലാണ്. ടസൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇതിങ്ങനെ ഈവൻ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഒന്ന് പ്ലാറ്റ് ചെയ്തെടുക്കാം. കുറച്ച് പ്ലാറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എൻഡിൽ ടസലിൻ്റെ നെക്കിലെ പോലെ തന്നെ ബ്ലാക്ക് ത്രെഡ് റാപ്പ് ചെയ്ത് ടൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ജൂട്ട് ത്രെഡ് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടിലിൻ്റെ എൻഡിൽ ഇതുപോലെ ഡിസൈൻ ടേപ്പ് ഒട്ടിച്ചു കൊടുത്ത ഒരു ബോർഡർ പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു സിംഗിൾ ജൂട്ട് ത്രെഡ് എടുത്ത് പ്ലാറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടസലിൻ്റെ നെക്കിലൂടെ കടത്തി അതിൻ്റെ എഡ്ജിൽ രണ്ടിലും ഇതുപോലെ ബ്ലാക്ക് ടസൽസ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ബോട്ടിലിൻ്റെ നെക്കിലേക്ക് ഇതുപോലെ ടൈ ചെയ്ത് കൊടുക്കുക. ജൂട്ട് ബോട്ടിൽ ആർട്ടിന് ഒരുപാട് ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഉണ്ട്. അതുപോലെ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ഡിഫറെൻറ്റ് മെത്തേഡ്സും ഉണ്ട്. അതിലൊരു സിമ്പിൾ മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ജൂട്ട് ബോട്ടിൽ ആർട്ടിൻ്റെയും ആൽമണ്ട് മഫിൻസിൻ്റെയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ ഫ്രണ്ട്സിനും ബൈ. സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ.